ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് സമയങ്ങൾ പഠിക്കാം അതിൽ നമ്മൾ എങ്ങനെയാ എഎം അതായത് ഒരു സമയത്തെ എഎം എന്നും പിഎം എന്നും ഒക്കെ എങ്ങനെ എഴുതുന്നത് എത്ര ടൈപ്സ് ഓഫ് ക്ലോക്ക് ഉണ്ട് എത്ര തരത്തിലുള്ള ക്ലോക്ക് ഉണ്ട് എത്ര തരത്തിൽ നമ്മൾ സമയം നോക്കും അതൊക്കെ നമുക്ക് നോക്കാം ട്ടോ അപ്പോൾ ടൈം ഇൻ 24 അവേഴ്സ് ഓഫ് എ ഡേ ദ ടൈം ഫ്രം 12 മിഡ്നൈറ്റ് പാതിരാത്രി ടു 12 നൂൺ ഉച്ച is denoted AM. അതായത് നമ്മുടെ രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയം ആ സമയത്ത് 12 മണിയല്ലേ ക്ലോക്കിൽ ആ സമയത്ത് ഒരു 12 മണി കാണിക്കുമല്ലോ ആ സമയം മുതൽ ആ രാത്രിയിലത്തെ 12 മണി മുതൽ പിന്നെ എന്താ രാത്രി ഇങ്ങനെ കഴിഞ്ഞു 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 രാവിലെ ആവും പിന്നെ പയ്യെ 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 ഉച്ചയാവും ആ ഉച്ച സമയത്തുള്ള 12 മണിയല്ലേ അത് തൊട്ട് ഇതുവരെയുള്ള സമയത്തെ നമ്മൾ എഎം കൊണ്ട് റെപ്രസെന്റ് ചെയ്യും അതായത് ഇപ്പോൾ 12 ആയി ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഉറങ്ങുകയാണ് ആ ഉറങ്ങുന്ന സമയത്ത് ഒരു 12 മണി നമ്മുടെ ആ 12 o'clock നമ്മുടെ ക്ലോക്കിൽ കാണിക്കും അല്ലെങ്കിൽ വാച്ചിൽ കാണിക്കും ആ സമയത്ത് നമ്മളുടെ അടുത്ത് സമയം എഴുതാൻ പറഞ്ഞ് എങ്ങനെ എഴുതുമെന്നോ 12 AM എന്ന് എഴുതും ഇതാണ് 12 AM എന്ന് എഴുതും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങി 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 ഒരു മണിയായി രാത്രിയിലത്തെ ഒരു മണിയാണെന്ന് വെച്ചാൽ രാത്രി ആ നമ്മൾ ഉറങ്ങുന്ന സമയത്തുള്ള ഒരു മണിയാണ് ആ ഉറങ്ങുന്ന സമയത്തുള്ള 1 o'clock ആ 1 o'clock നമ്മൾ എങ്ങനെ എഴുതും എന്ന് അറിയാവോ ആ സമയത്ത് എഴുതാൻ പറഞ്ഞ് നമ്മൾ എങ്ങനെ എഴുതും 1 AM എന്ന് എഴുതും പിന്നെ 2 AM എന്ന് എഴുതും 3 AM എന്ന് എഴുതും അങ്ങനെ എഴുതി 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 അടുത്ത ദിവസത്തെ രാവിലെ കഴിഞ്ഞു പിന്നെ ഉച്ച സമയമായി ആ സമയത്തൊരു 12 o'clock ഉണ്ടല്ലേ ആ 12 o'clock വരെ അതിൻ്റെ ഇടയിലുള്ള സമയം ഫുൾ നമ്മൾ എങ്ങനെ എഴുതും AM എന്ന് എഴുതും അതായത് 12 നമ്മുടെ ആ ഉച്ച സമയത്തുള്ള 12 ഇല്ലേ അതിന് തൊട്ട് മുൻപേ ഉള്ള സമയം എന്തോ ആണ് 11:59 ആണല്ലേ 11:59 11:60 ആയാൽ എന്ത് പറ്റും അത് അത് എന്താണ് 12 o'clock ആണ് അപ്പൊ 11:59 വരെ നമ്മൾ AM എന്ന് എഴുതും അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താവും PM-ലോട്ട് മാറും അതായത് നമ്മൾ ഏതുവരെ എത്തി രാത്രി നമ്മൾ ആ ഉറങ്ങുന്ന സമയത്തുള്ള 12 തൊട്ട് അടുത്ത ദിവസം നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഉച്ച സമയത്തുള്ള 12-ന്റെ തൊട്ട് മുൻപേ വരെയുള്ള സമയത്ത് നമ്മൾ എന്ത് എഴുതും AM വെച്ചിട്ട് എഴുതും 1 AM 2 AM 3 AM 4 AM 5 AM 6 AM അങ്ങനെ അങ്ങനെ പോകും എന്നിട്ട് എഴുതും അടുത്ത് PM-ന് എപ്പോഴാന്ന് അറിയോ അത് റെപ്രസെന്റ് ചെയ്യുന്നേ നമ്മളിപ്പോൾ എണീറ്റ് കഴിഞ്ഞു അത് ആ സമയത്ത് ഒരു ഉച്ചയൊക്കെ ആയി ആ ഉച്ച സമയത്തെ തൊട്ട് മുൻപേ ഉള്ള സമയം വരെ AM എന്ന് എഴുതും അത് കഴിഞ്ഞിട്ട് എന്താ എഴുതുക ആ ഉച്ച സമയത്തുള്ള 12 തൊട്ട് 12 o'clock തൊട്ട് ആ ദിവസത്തെ രാത്രി പാതിരി രാത്രിയിലുള്ള 12 നമ്മൾ ഉറങ്ങുന്ന സമയമില്ല ഇങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ് 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 രാത്രിയായി രാത്രി സമയത്ത് പിന്നെ കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് ക്ലോക്കിൽ ഒരു 12 അടിക്കുമല്ലോ ആ ആ സമയത്ത് ആ സമയം വരെ എത്തുന്നില്ല അതിൻ്റെ തൊട്ട് മുൻപേ വരെയുള്ള സമയത്ത് നമ്മൾ PM എന്ന് റെപ്രസെന്റ് ചെയ്യും അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കുള്ള 12 മണി അടിച്ചു എന്ന് വെച്ചു അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും അത് ആ സമയത്ത് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും 12 PM എന്ന് എഴുതും പിന്നെ ഉച്ച 12 കഴിഞ്ഞ് ഒരു 1 o'clock ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും ഉച്ച സമയത്തുള്ളതാണേ 1 ആവുമ്പോൾ എങ്ങനെ എഴുതും 1 PM എന്ന് എഴുതും പിന്നെ 2 PM എന്ന് എഴുതും 3 PM എന്ന് എഴുതും അങ്ങനെ എഴുതി 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 നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞു ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ ആയി രാത്രി 12 എത്രയാവും 12 AM ആവും ഓക്കെ നമുക്കത് ഞാൻ നേരെ പറഞ്ഞുതരാം കുറച്ചുകൂടെ ഒന്ന് താഴോട്ട് വന്നിട്ട് നമുക്ക് പറഞ്ഞുതരാം ഓക്കെ ഇത് ഇത്രയും ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി എത്ര തരത്തിലുള്ള ക്ലോക്ക് ഉണ്ടെന്ന് നോക്കാം രണ്ട് തരത്തിലുള്ള ക്ലോക്ക് ഉണ്ട് കേട്ടോ രണ്ട് തരത്തിലുള്ള ക്ലോക്ക് ഉണ്ട് 12 hour clock 24 hour clock എന്താണ് 12 hour clock 24 hour clock എന്താണ് ഈ 12 hour clock നമ്മൾ സാധാരണ നോക്കുന്നത് എത്രയാ 12 മണി കഴിഞ്ഞാൽ അതായത് രാത്രി തൊട്ട് രാത്രി 12 AM തൊട്ട് ഉച്ച സമയം 12 PM വരെ രാത്രിയിലത്തെ 12 AM തൊട്ട് ഉച്ച സമയത്തെ 12 PM വരെ നമ്മൾ എന്താ 12 1 2 3 4 5 6 7 8 9 10 11 12
പിന്നെ 12 കഴിഞ്ഞ നമ്മൾ എങ്ങനെ എണ്ണും 1 2 3 4 5 6 7 8 9 10 11 12 അങ്ങനെയല്ലേ എണ്ണുന്നത് നമ്മൾ സാധാരണ ആൾക്കാർ എണ്ണുന്ന പോലെ എണ്ണുന്നു അങ്ങനെയുള്ള ക്ലോക്കിനെ നമ്മൾ 12 അവർ ക്ലോക്ക് എന്ന് പറയുന്നു നമ്മൾ സാധാരണ നോക്കുന്ന ക്ലോക്കാണ് 12 അവർ ക്ലോക്ക് നോർമൽ ആയിട്ടുള്ളത് നോർമൽ അടുത്ത ആളാണ് 24 അവർ ക്ലോക്ക് എന്താണ് 24 അവർ ക്ലോക്ക് ഇത് നമ്മൾ സാധാരണ ആൾക്കാർ നോക്കുന്ന ടൈപ്പ് അല്ല ട്ടോ കുറച്ചൊന്ന് ഡിഫറെന്റ് ആണ് ഞാൻ എന്തിനാ ഇത് വരച്ചേക്കുന്നേ ഞാൻ എന്തോ റെപ്രസെന്റ് ചെയ്യാൻ വരച്ചതെന്ന് അറിയാവോ ട്രെയിൻ അതായത് ഈ റെയിൽവേയില് അതായത് ട്രെയിൻ ഒക്കെ പോകുന്ന സമയം ട്രെയിൻ വരുന്ന സമയം ഇതേപോലെ ബസ് പോകുന്ന സമയം ബസ് വരുന്ന സമയം അതൊക്കെ അവിടെ ഉള്ളവർ എങ്ങനെയാന്ന് അറിയാൻ നോക്കുന്നത് ആ റെയിൽവേയിലുള്ളവര് ആ ട്രെയിനൊക്കെ നിർത്തുന്ന ഇടമില്ലേ അവിടെ ഉള്ളവർ നോക്കുന്നത് എങ്ങനെയാന്ന് അറിയാവോ 24 അവർ ക്ലോക്ക് വെച്ചിട്ടേ നോക്കത്തുള്ളൂ നമ്മളിപ്പോലെ സാധാരണ ആൾക്കാരെ പോലെയൊന്നും അല്ല അവർ 24 അവർ ക്ലോക്ക് വെച്ചിട്ടേ നോക്കുള്ളൂ എന്താണ് ഈ 24 അവർ ക്ലോക്കിന്റെ പ്രത്യേകത അത് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ ഇന്ന് നമ്മൾ 12 അവർ ക്ലോക്കിന്റെ പ്രത്യേകതകൾ പഠിക്കും അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് 24 അവർ ക്ലോക്ക് എന്താന്ന് പഠിക്കാം കേട്ടോ കുറച്ചുണ്ട് അതുകൊണ്ടാണ് ആദ്യം നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് പഠിക്കാം അപ്പോൾ കൺഫ്യൂഷൻ വരില്ല അപ്പോൾ നമുക്ക് ആദ്യം 12 അവർ ക്ലോക്കിലോട്ട് പോവാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എ എമ്മും പി എമ്മും വെച്ച് ഞാൻ ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നു അതാണിത് കേട്ടോ നോക്കിയേ 12 അവർ ക്ലോക്ക് നമ്മുടെ സാധാരണ ക്ലോക്ക് അതിൽ സാധാരണ നമ്മൾ നോക്കുന്ന ടൈപ്പ് സമയം 12 അവർ ക്ലോക്കാണ് രാത്രി ഉറങ്ങുകയാണ് ഉറങ്ങുന്ന സമയത്ത് ക്ലോക്കിൽ 12 ആവും 12 മണിയാവും മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പാതിരാത്രി സമയം നമ്മൾ കാണത്ത പോലും ഇല്ല അല്ലേ ആ 12 ഒ ക്ലോക്കിന് ഓക്കെ ആ സമയത്തെ 12 ഒ ക്ലോക്ക് തൊട്ട് 1 2 3 4 അത് കഴിഞ്ഞാൽ 12 കഴിഞ്ഞ 1 കഴിഞ്ഞ 2 കഴിഞ്ഞ 3 കഴിഞ്ഞ 4 കഴിഞ്ഞ 5 കഴിഞ്ഞ 6 കഴിഞ്ഞ 7 കഴിഞ്ഞാൽ 8 കഴിഞ്ഞ 9 കഴിഞ്ഞാൽ ഏതാ 10 അല്ലേ 9 കഴിഞ്ഞാൽ 10 11 പിന്നെന്താ ഇവിടെ 12 എഴുതോ ഇല്ലാതെ അപ്പോഴേക്ക് ഉച്ച സമയമായി പിന്നെ സംഭവം അങ്ങ് മാറും മനസ്സിലായോ അതായത് രാത്രി 12 മണി ഇരുട്ടാണല്ലോ 1 മണി 2 മണി 3 മണി 4 മണി 5 മണി 6 മണി 7 മണി ഈ സമയമൊക്കെ ആകുമ്പോൾ ഒന്ന് നേരെ ഒന്ന് വെളുക്കാൻ തുടങ്ങുക അല്ലേ 5 മണിയെ കഴിഞ്ഞ് ഒരു 6 ഒക്കെ ആകുമ്പോഴേക്കും നേരെ വെളുക്കാൻ തുടങ്ങും ഇവിടെ എന്നിട്ടെന്താ 6 7 8 ഈ സമയത്തൊക്കെ നമ്മൾ എണീറ്റ് കഴിഞ്ഞു കേട്ടോ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞു 8 9 10 11 അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ 11 മണി 11 കഴിഞ്ഞ ഉടനെ പിന്നെ എന്താ അടുത്ത് 12 ഒ ക്ലോക്ക് ആണ് അതെന്താ ഉച്ച സമയം നമ്മൾ ചോറൊക്കെ ഉണ്ണുന്ന സമയം അല്ലേ അപ്പോൾ ഇത് തൊട്ട് ഈ 12 തൊട്ട് ഈ 12 തൊട്ട് മുൻപ് വരെ ഈ 12 ആയി കഴിഞ്ഞാൽ ശരിയാവില്ല 12 തൊട്ട് മുൻപുള്ള സമയം അതായത് 12 തൊട്ട് മുൻപുള്ള സമയം ഏതാണ് തൊട്ട് പുറകിലുള്ള സമയം ഏതാണ് 11:59 അല്ലേ 11:59 കഴിഞ്ഞാൽ ഉടനെ എന്തായി മാറും 12 ഒ ക്ലോക്ക് ആയി മാറും കാണിച്ചു തരാം നോക്കിയേ ഞാനിപ്പോ പറഞ്ഞ കാര്യം ഇപ്പോ രാത്രിയിലത്തെ 12 ഒ ക്ലോക്ക് പിന്നെ എന്താ സംഭവിക്കുക ഇങ്ങനെ കറങ്ങി രാത്രിയിലത്തെ 12 ഒ ക്ലോക്ക് ആണേ അത് കഴിഞ്ഞിട്ട് രാവിലെ എന്താ രാത്രിയിലത്തെ 12 ഒ ക്ലോക്ക് രാത്രി ആ സമയം ആ ഇരുട്ട് സമയത്തുള്ള 1 o'clock 2 o'clock 3 o'clock അങ്ങനെ പോയി ഇതേ ഈ 7 ഒക്കെ ആവുമ്പോ എന്താണ് രാവിലെയാവും ഏകദേശം രാവിലെ നമ്മൾ എണീക്കാറൊക്കെ ആവും അത് കഴിഞ്ഞത് ഈ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇത് 11 ആവും അപ്പോൾ 11 വരെ എന്താ രാവിലെ സമയമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്ന് നമ്മുടെ ഈ സമയമല്ലേ ഈ മിനിറ്റിന്റെ ഹാൻഡ് ആ മിനിറ്റ് ഹാൻഡ് റെഡ് കളർ വരച്ചിട്ടില്ലേ ആ മിനിറ്റ് ഹാൻഡ് ഇവിടെ വരുമ്പോഴേക്കും എന്താവും 11:59 ആവും അത് കഴിഞ്ഞത് ഇവിടെ വന്ന് എന്ത് പറ്റും 12 ഒ ക്ലോക്ക് ആവും
അപ്പോൾ അതിന് തൊട്ട് മുൻപേയുള്ള 11:59 ആ അതുവരെയുള്ള സമയത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഎം വെച്ചിട്ടാണ് എന്താണ് എഎം വെച്ചിട്ട് ഉള്ള സമയം നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നേ ആ 11:59 വരെയുള്ളത് എഎം വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഈ സമയം മുതൽ അതായത് ഈ രാത്രി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അടിക്കുന്ന 12 തൊട്ട് ഉച്ച സമയത്ത് 11:59 വരെയുള്ള സമയം നമ്മൾ എഎം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ് എഎം കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെ പറയും 12 AM 1 AM 2 AM 3 AM 4 AM 5 AM 6 AM 7 AM 8 AM 9 AM 10 AM 11 AM 11:59 AM വരെ അത് കഴിഞ്ഞ ഉടനെ എന്തായി മാറും ദേ 12 ആയി മാറും അല്ലേ അതായത് നട്ടുച്ച സമയം നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സമയം ആവും അല്ലേ ചോറ് കഴിക്കുന്ന സമയം 12:30 ആ സമയത്താണ് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉച്ച സമയമാവും ആ സമയം മുതൽ ദേ എന്താണ് 12 കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ 2 കഴിഞ്ഞാൽ 3 കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ 5 കഴിഞ്ഞാൽ 6 കഴിഞ്ഞാൽ 7 കഴിഞ്ഞാൽ 8 കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ 10 കഴിഞ്ഞാൽ 11 കഴിഞ്ഞാൽ 11:59 വരെ രാത്രിയിലത്തെ 11:59 ഇല്ല നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞത് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഉറങ്ങും കേട്ടോ ചിലവർ 9 മണിക്ക് ഉറങ്ങും ആ അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് ഇതൊക്കെ എന്താണ് ഈ 6 മണി എന്നൊക്കെ പറയുന്നത് സന്ധ്യാസമയമാണ് കേട്ടോ ഉച്ച കഴിഞ്ഞ് പിന്നെ എന്താ ഈവനിങ് ആയി സന്ധ്യാസമയമായി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ നമ്മൾ പഠിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ ഒരു 9:10 ആ സമയത്തൊക്കെ ഒന്ന് ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ നമ്മളിതൊന്നും അറിയുന്നേ ഇല്ല അല്ലേ ഈ സമയം നമ്മൾ അറിയുന്നേ ഇല്ല ഓക്കെ അപ്പോൾ 11:59 വരെയുള്ള സമയം അത് കഴിഞ്ഞ് എന്തായി മാറുന്നത് മിഡ്നൈറ്റ് 12 ആയി മാറും പാതിരാത്രി സമയമായി മാറും പിന്നെ അതേ ഞാൻ പറഞ്ഞ സംഭവങ്ങളായിരിക്കും നടക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ളത് ഈ ആഫ്റ്റർനൂണിലുള്ള ഉച്ച സമയത്തുള്ള 12 തൊട്ട് ദേ രാത്രിയിലത്തെ 11:59 വരെയുള്ള സമയം ഇതുവരെയുള്ള സമയം നമ്മൾ PM കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നേ എന്താണ് PM കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നേ അപ്പൊ എങ്ങനെയാ ഉച്ച സമയത്ത് 12 മണി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പറയും ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കണം കേട്ടോ ഇപ്പോൾ 12 PM ആയി 1 PM ആയി അതുപോലെ പറഞ്ഞു നോക്കുക അപ്പൊ പിന്നെ ഒരിക്കലും മറക്കില്ല രാവിലെ എണീക്കുമ്പോൾ തന്നെ പറയണം ഇപ്പൊ ഒരു 6 എണീക്കുന്നതെങ്കിൽ ആ 6 AM ഞാൻ എണീറ്റു അടുത്ത് ഈവനിങ് അതായത് രാത്രി ആ സമയം നൈറ്റ് ആകുമ്പോഴേക്കും ഒരു 9 ആകുമ്പോൾ അല്ലെങ്കിൽ 10 കിടന്നുറങ്ങി എങ്ങനെ പറയും ഞാൻ 10 PM കിടന്നുറങ്ങി 10 PM കിടന്നുറങ്ങി അങ്ങനെ പറയണം അപ്പോൾ ഡെയിലി ഇത് പറയുമ്പോൾ പിന്നെ ഒരിക്കലും മറക്കില്ല ഓക്കെ ഡെയിലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ദേ ഇപ്പം ഞാൻ AM പറയണോ PM പറയണോ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞു തന്നിട്ടുള്ളതെന്ന് ഇങ്ങനെ ആലോചിക്കുക ആ അപ്പം മനസ്സിലാക്കാം എന്താ ഇപ്പോൾ PM ആണ് പറയുന്നതെന്ന് വെച്ചോ ആ ഉച്ച സമയമായല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മൾ PM തന്നെ പറയും രാത്രി 11:59 വരെ അപ്പോൾ 8 PM ഇങ്ങനെ പറയും 12 PM 1 PM 2 PM 3 PM 4 PM 5 PM 6 PM 7 PM 8 PM 9 PM 10 PM 11 PM 11:59 PM വരെ പറയും ആ സമയത്തേക്ക് നമ്മൾ കിടന്ന് ഉറങ്ങും എങ്കിലും 11:59 PM വരെ പറയും അത് കഴിഞ്ഞ ഉടനെ എന്തായി മാറും 12 AM ആയി മാറും ഓക്കെ ഇതാണ് നമ്മുടെ സാധാരണ 12 hour clock ഓക്കെ ഇനി നമ്മൾ റെയിൽവേക്കാർ ചെയ്യുന്ന പണി എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പഠിക്കും അതുവരെ ഇതൊന്നും നല്ലോണം നോക്കി വെക്കുക ഡെയിലി ഇതിങ്ങനെ പറഞ്ഞു നോക്കുക കേട്ടോ സമയം ഏതെങ്കിലും സമയം നമ്മളിങ്ങനെ ക്ലോക്ക് കാണും ക്ലോക്കിൽ സമയം നോക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ആ സമയം ഇങ്ങനെ കാണുക അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള സമയം നമ്മൾ നോക്കുക നമ്മൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അതായത് ഈവനിങ് ആണോ പിന്നെ എന്താ രാത്രിയാണോ നോക്കുക അതിനനുസരിച്ച് നമ്മൾ AM PM അതും കൂടെ ഒന്ന് പറഞ്ഞ് പഠിക്കുക ഓക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും താങ്ക് യു